ഒമ്പത് മണിക്കെങ്കിലും ഒന്ന് തുറക്കണ്ടല്ലോ, സമയം പോയി, പെട്ടെന്നാവട്ടെ. കട നിങ്ങൾ ഇപ്പൊ തന്നെ അടയ്ക്കുന്നുണ്ടോ അതോ ഞങ്ങളുടെ ആത്മാഹുതി കഴിഞ്ഞിട്ടോ? കത്തിച്ചാവ്, ഇത്രയും പേര് ചത്താലും ഈ കട പൂട്ടാൻ തന്നെ കൊണ്ട് പറ്റില്ല. ഓടാ, ഒരു പണി നോക്കേ. ചേട്ടാ, കോളേജ് പിള്ളേർ കൂടിക്കൊണ്ട് വരിക, രണ്ടെണ്ണം പൊട്ടിച്ച ശീലവും നമ്മുടെ ആളുകളോട് വരാൻ പറയട്ടെ. ചേട്ടാ, നമ്മുടെ ആൾക്കാരടിക്കണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. പോലീസ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. നമ്മളടിച്ചാ പ്രശ്നവും കേസും, അവരടിച്ചാ ക്രമസമാധാനം. അവര് നോക്കട്ടെ. പറയേ വരമ്മ. അല്ല സാറേ, വീണ്ടും ഈ കോളേജ് പിള്ളേർ ഇവിടെ വന്ന്. നീ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ നോക്കാം. ഇന്ന് ഞായറാഴ്ച 4 മുതൽ 6 വരെ ആഹ്വാന കാലത്ത് തന്നെ ഫോൺ അടിക്കുന്നല്ലോ. ആരാണോ എന്തോ? കെ4 പോലീസ് സ്റ്റേഷൻ. രാംദാസേ. സാർ, പരമന്റെ ബാറിൽ കോളേജ് പിള്ളേർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോയി എന്താന്ന് നോക്കിയിട്ട് ഉടനെ എനിക്ക് ഫോൺ ചെയ്. നമസ്കാരം മുതലാളി. എന്താടോ ഇത്? ഞാൻ സംസാരിക്കും. ഒരു മിനിറ്റ് ഒന്ന് നിർത്ത്, ഒരു മിനിറ്റ് ഒന്ന് നിർത്ത് പിള്ളേരെ. ഞാനൊന്ന് പറയട്ടെ, എന്റെ പൊന്നു പിള്ളേരെ. സാർ, ആ ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. മക്കളെ, ഞാനും കാക്കിയ, പുള്ളിയും കാക്കിയ. തോളില് സ്റ്റാർ വെച്ച് കാക്കിയോട് വരാൻ പറ. എന്തായി സാർ? ഇവിടെ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ബാർ ഉടമസ്ഥനും ബാർ കൗൺസിൽ മെമ്പേഴ്സും ഒക്കെ ആകെപ്പാടെ ടെൻഷനിലാണ് സാർ. സാർ, കുടിക്കാൻ വരുന്നവരെ പറ്റിയാ പറഞ്ഞത്. അതിനേക്കാളും ദേഷ്യത്തിലാ കോളേജ് പിള്ളേര്. ഞാൻ മോക്ക് കാർ വാങ്ങാൻ വന്നതാ. ചന്ദ്രൻ എസ്ഐ എസ്കോർട്ട് പോയിരിക്കുക. പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയ വേറെ ആരാ ഉള്ളത്? സാർ, പറ്റിയ ഒരാളുണ്ട് സാർ. ആരാത്? യൂത്തന്മാരുടെ യൂത്തൻ. പ്രശ്നം സംസാരിച്ചു തീർക്കാൻ പറ്റിയ ആളാ. രാംദാസ്, എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ. പുതുതായിട്ട് ജോയിൻ ചെയ്ത ക്രൈം ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ സുഭാഷാണ് സാർ. അവൻ ജോയിൻ ചെയ്തിട്ട് 4 ദിവസമല്ലേ ആയുള്ളൂ. പ്രശ്നം അവൻ തീർക്കോടോ? ഒരു സംശയം വേണ്ട സാർ. ശരി, പോയി സോൾവ് ചെയ്യാൻ പറ. എല്ലാവരും ഒന്ന് സമാധാനിക്ക്, നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാം. ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു. നിങ്ങൾ ഒരു തീരുമാനം എടുക്കാത്തോണ്ടാ ഞങ്ങൾ സമരം ചെയ്യാൻ വന്നത്. ചില കാര്യങ്ങൾക്ക് സമരം ചെയ്താലേ പറ്റുമെങ്കിൽ സമരം ചെയ്യണം. ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അതിന്റെ പേരിൽ പൊതുജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. പൊതുജനങ്ങൾക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഈ ഞായറാഴ്ച ഞങ്ങൾ സമരം ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? സാർ, ഞങ്ങളുടെ കോളേജിനടുത്തുള്ള ഈ വൈൻ ഷോപ്പ് വേറെ സ്ഥലത്തേക്ക് മാറ്റണം സാർ. കുടിച്ച് ലെക്കിട്ട് പോകുന്നവർ ഞങ്ങളെ കമന്റ് അടിക്കാൻ ഇനി ഒരു കാരണം വെച്ചാലും സമ്മതിക്കില്ല. പലതവണ കംപ്ലൈന്റ് കൊടുത്താ ഒന്നും നടന്നിട്ടില്ല. ഇതിനൊരു തീരുമാനം അറിയാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഞങ്ങൾ സ്വയം കത്തിയെറിഞ്ഞാലേ നിങ്ങൾ തീരുമാനം എടുക്കുമെങ്കിൽ അതിലും ഞങ്ങൾ തയ്യാറാ. ആരാത്? ആർക്കട കത്തിയിരേണ്ടത്? ഞാനാ. നീയാണോ? നീയാണോ? കത്തിയിരേണ്ടത് നീയല്ല, ഈ ബാറും വൈൻ ഷോപ്പും. വെരി നൈസ്. സാർ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ അതുപോലെ ചെയ്യേ. പറഞ്ഞത് കേട്ടില്ലേ?
ലക്ഷം പഠിക്കാൻ ഹലോ കൺട്രോൾ റൂം ഹലോ എന്താടോ ഇത്? നീ പോലീസിൽ ജോലി ചെയ്യുന്നോ അതോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നോ? എന്താ ഇത്? എല്ലാ കടയും കോൺട്രാക്ട് എടുത്ത് അടിച്ചു പൊളിച്ചു പോലെ ഉണ്ടല്ലോ. നീ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനാണോ പോയത്? നാലെണ്ണത്തിനെ പൊട്ടിച്ചിരുന്നെങ്കിൽ അവിടെ കണ്ട എല്ലാത്തിന്റെയും ചെരുപ്പ് മാത്രം അവശേഷിച്ചെന്നെ. ഒറ്റ പയ്യൻ അവിടെ ഉണ്ടാവില്ല. ലാത്തി എടുക്കുമ്പോ തന്നെ ഓടാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടികൾ കോട്ടറും ബിരിയാണിയും കൊടുത്ത് രാഷ്ട്രീയക്കാരെ വിളിച്ചുകൊണ്ട് വന്നവരായിരുന്നില്ല. സ്റ്റുഡൻസ് അവരോടില്ല സാർ. അവർ പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവധി ദിവസമാണ് സമരം ചെയ്യുന്നത്. അതിൽ ഭാവിയിൽ IASകാരുണ്ടാവും IPSകാരുണ്ടാവും. എന്തിന്? നാളത്തെ നമ്മുടെ മന്ത്രിമാർ വരെ ഉണ്ടാവും. അത് സ്റ്റുഡൻസ് ചെയ്ത തെറ്റാ. അവർ ചാവട്ടെ എന്ന് വിചാരിച്ച പോരെ. ആത്മഹത്യ നിയമപ്രകാരം തെറ്റാണ്, അതുകൊണ്ടാ തടുത്തത്. പുതിയതായിട്ട് സർവീസ് കയറിയതല്ലേ, നിങ്ങൾ ആരാണെന്ന് അയാൾക്ക് അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. വേണ്ടാത്ത ഓരോ ബിൽഡപ്പ് കൊടുത്തോണ്ട് നമ്മളിപ്പോ നടുറൊട്ടി നിൽക്കേണ്ടി വന്നു. സാറേ, ഇതിന്റെ പേരാണ് ബീറ്റ്. ഫുൾ ഡേ നിൽക്കണം. ഈ ബാറിന് സംരക്ഷണം കൊടുക്കാനാണ് അത്ര. കാരണം നമുക്ക് പേരിനൊരു ശിക്ഷയും കിട്ടി, ബാർ ഓണർക്ക് സമാധാനമാവുകയും ചെയ്തു. വന്നല്ലോ പയലുകള്. എന്താ നിക്കുന്നേ? മക്കളെ, നിന്നെയൊക്കെ രക്ഷിക്കാൻ വന്നേനാ സാറ് രാവിലെ മുതൽ ഇന്നിപ്പ് നിക്കേണ്ടി വന്നത്. സാർ, കോളേജിലെ പിള്ളേർക്കെല്ലാം സാറിനെ കാണണമെന്ന്. എന്താടാ അവിടുത്തെ കടലിൽ വിളിക്കാനാ? പ്ലീസ് വാ സാർ. സാർ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ. ഇവിടെ അടുത്താ സാർ ഞങ്ങളുടെ കോളേജ്. ഹോസ്റ്റൽ ക്യാൻറ്റിൽ ചെറിയൊരു ട്രീറ്റ്. അതിനെങ്കിലും വാ സാർ, പ്ലീസ് പ്ലീസ്. ശരി, നിങ്ങൾ ശരി സാർ. ഓക്കെ സാർ, ഓക്കെ സാർ. എത്ര നേരം നമ്മൾ ഈ വെയിലത്ത് നിൽക്കുക. പിള്ളേരാണെങ്കിൽ വിളിക്കുകയും ചെയ്തു. ഈ ബീറ്റിന് കിട്ടിയ ഒരു ട്രീറ്റ് ആയിട്ട് കരുതി ഒരു പിടി പിടിച്ചാലോ. ഒന്ന് നിക്കച്ച, അയാൾ സംസാരിക്കാനും സമ്മതിക്കത്തില്ല, അച്ഛൻ കേൾക്കാനും സമ്മതിക്കത്തില്ല. എന്താ പറയുന്നെന്ന് കേക്കട്ടെ. സുഭാഷ്, ഇതിൽ ആര് പറയുന്നത് ശരി? നീ പറ. അതിൽ നാല് ബുദ്ധിജീവികളും ഇവിടെ രണ്ട് ബുദ്ധിജീവികളും ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ നാട്ടിന് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് തീരുമാനിച്ചാ മതി. അവിടെ രണ്ടുപേര് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ്. ചക്കൊരു കുട്ടി. എങ്ങനെയുണ്ട് അങ്കൾ? സൂപ്പർ. അച്ചുക്കുട്ടി, എന്തുപറ്റി നിനക്ക്? മ്യൂസിക് ടീച്ചർ എന്നോട് ക്ലാസ്സിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിരിക്കാ. 3 ഡേയ്സ് ആയിട്ട് ഞാൻ പോയിട്ടില്ല. അതെന്താ? പോകണമെന്ന് തോന്നിയില്ല, പോയില്ല. കല്ലക്കി ചക്കൊരു കുട്ടി. നീ ഇങ്ങനെ പറയുന്നേ, മിസ് കേറ്റോട്ടെന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഇറക്കി വിട്ടു. ചെറിയച്ഛൻ ചെറിയച്ഛനില്ലേ, നാളെ നമ്മൾ മ്യൂസിക് ക്ലാസ്സിൽ പോവും, ടീച്ചറെ കാണും, പാടും. യെസ്. മോളെ സൂക്ഷിച്ചു. ദോശ ദോശ. അച്ഛാ, നെയ് മണക്കുന്നച്ച. അതേടാ, ഒരേ വീട് ഒരേ കുടുംബം, ഇതിനകത്ത് ഇത്രയും വിഭവങ്ങൾ വേണോ? കുട്ടികളും നിങ്ങൾ ഒരുപോലെയാണോ? 6 അടി 80 കിലോ ഇവനാണോ കുഞ്ഞ്? അതേടാ, കല്യാണം എന്ന സ്റ്റാറ്റസ് വരുന്നവരേക്കും അവനും ഈ വീട്ടിലെ ഒരു കുട്ടി തന്നെയാ. ചുമ്മാതിരിക്കെ, കല്യാണമൊക്കെ ഒരു സ്റ്റാറ്റസ് ആണോ? യെസ് ബ്രോ. ഇപ്പോ നമ്മള് സമ്പാദിച്ച് ഒരു വീട് വെച്ച് കാറൊക്കെ വാങ്ങിച്ച അതൊരു സ്റ്റാറ്റസ്. നമ്മൾ പഠിച്ച് ഡിഗ്രി ഒക്കെ എടുത്ത് നമ്മുടെ പേരിന്റെ പുറകെ ചേർത്ത അത് വേറൊരു സ്റ്റാറ്റസ്. ഇതെല്ലാം നമ്മുടെ സ്വന്തമാണ്. ഇനി കല്യാണത്തിന്റെ പേരിൽ നമ്മൾ ഒരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടിയ നമ്മൾ അവരുടെ സ്വന്തമാവും. പിന്നെങ്ങനെ അമ്മയ്ക്ക് കുഞ്ഞായിട്ടിരിക്കുന്നത്? നല്ല ഭാവനയാടാ, അനിത് ഭാഗ്യശാലിയാ. എന്താ, നീ ഭാഗ്യശാലിയല്ലേ? ആര്? ഞാനോ? എന്റെ എല്ലാ സ്വർണവും അഴിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് പോയി ബാങ്കിൽ വെച്ചു. ഞാൻ തന്നു, അതുകൊണ്ട് പോയി വെച്ചു. ഇന്ന് മോൾ അനുഷ, നീ വിനുഷ. ഓക്കെ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇവള് ഞാൻ ഇതാ നോക്ക്, അവളെ വീണ്ടും ക്ലാസ്സിൽ ചേർക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. നീ എന്താ മ്യൂസിക് ക്ലാസ്സിന് വരാഞ്ഞെന്ന് ചോദിച്ചാ വരണമെന്ന് തോന്നിയില്ല, അതുകൊണ്ടാ വരാഞ്ഞെന്ന് തർക്കുത്തരം പറയാ. അയ്യോ ടീച്ചർ, യു ആർ ടോട്ടലി മിസ്റ്റേക്കൺ. അങ്ങനെ റൂഡായിട്ട് പറഞ്ഞത് ഇവളല്ല, ഇവളുടെ സിസ്റ്റർ അനുഷയാണ്. ആ ബൈക്കിലിരിക്കുന്ന ഓ, ട്വിൻസ് ആണല്ലേ ഇവര്. അതെ. നീ നിന്റെ ചേച്ചിയെ പോലെ റൂട്ട് ഗേൾ അല്ലല്ലോ. നോ നോ മാം, ഐ ആം എ ഗുഡ് ഗേൾ. വെരി ഗുഡ് ഗേൾ. ബാഡ് ബോയ് ചെറിയച്ചാ.
അച്ഛൻ്റെ അടുത്തൊന്ന് പോയി പറയരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.